വെൽക്കം ബാക്ക് ടു നീനി വൺസ് ആൻഡ് ഓക്കേസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റീസ് ആയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. മണി പ്ലാന്റിന് പോതോസി എന്നും വിളിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഗോൾഡൻ പോതോസ് ആണ്. ഗ്രീനും കുറച്ച് നമ്മുടെ എല്ലോവും കൂടിയിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ്. ഇത് നോർമൽ മണി പ്ലാന്റ് ആണ്. ഇത് നല്ല പെട്ടെന്ന് വളർന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഒരു കെയറും വേണ്ടാത്ത പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്സ് എല്ലാം. വെള്ളത്തിലും മണ്ണിലും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ വെള്ളത്തിലിട്ട പ്ലാന്റ്. ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതാണ് മാർബിൾ പോത്തോസ്. ഇത് ഗ്രീനും വൈറ്റും കൂടി കളറാണ്. ലീഫിൽ കൂടുതൽ വൈറ്റ് സ്പോട്ട് ആണ് ഉള്ളത്. പുഷ്യായിട്ട് നിൽക്കണ നല്ല ഭംഗിയാണ്. സെറാമിക് പോട്ടിൽ ഇൻഡോർ ആയതൊക്കെ അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ്. ഇതാണ് നിയോൺ പോത്തോസ്. ഇത് ഇതൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇൻഡോറിന് വെച്ചതാണ് ഞങ്ങള്. എല്ലാ മണി പ്ലാന്റ്സും ഒരുപോലെ തന്നെ കെയർ ചെയ്താൽ മതി. ഇത് സിൽവർ പോത്തോസ്. ഗ്രീൻ ലീഫിമേല് സിൽവർ കളർ ഡോട്ടാണുള്ളത്. ഇതൊരു അടിപൊളി മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. മറ്റു മണി പ്ലാന്റ്സിനെ പോലെ അല്ല, അത് പെട്ടെന്ന് വളരാൻ മടിയുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല വലിപ്പല്ല ലീഫാണ് ഉള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ടാൽ നമുക്ക് സെയിം മാർബിൾ പോത്തോസ് മാതിരിക്ക് തോന്നും. ഇത് കുറച്ച് ഡിഫറെന്റ് ഉള്ളൊരു പ്ലാന്റ് ആണ്. താഴെ ഇതിലേക്ക് ചൂരുണ്ടിട്ടുള്ളൊരു ലീഫാണ് ഇതിന് വന്നിട്ടുള്ളത്. വൺ സൈഡ് ഗ്രീനും വൺ സൈഡ് വൈറ്റ് വൈറ്റാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. ഇത് നന്നായിട്ട് ബുഷായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് എൻജിൽ പോത്തോസ്. ഇത് നമ്മൾ സിൽവർ പോത്തോസ് മാതിരിക്കാണ്. ഇത് അത്രയൊക്കെ പെട്ടെന്ന് വളരാത്ത ടൈപ്പാണ്. ഇത് വൈറ്റ് സ്പോട്ടും പിന്നെ ഗ്രീനും കൂടി ഒരു കളറാണ് ഇതിലുള്ളത്. എൻജോള പോത്തോസും എൻജോയ് പോത്തോസും കണ്ട സെയിം ആയി തോന്നും. ഇതിന് ലീഫ് നല്ല ഡിഫറെന്റ് ഉണ്ട്. രണ്ട് സൈഡിലും വൈറ്റ് പിന്നെ സെന്ററിലായിട്ടാണ് ഈ ഒരു ഗ്രീന് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയത് കാണാന്. ഇത് നന്നായിട്ട് ബുഷി ആയിട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഹാങ്ങിങ് ചെയ്തതാണ്. നോർമൽ പോത്തോസ് കൂടെ ഉണ്ട്. അത് നമ്മളെ കയ്യിലില്ലാത്തോണ്ടാ കേട്ടോ. അത് പ്ലെയിനും ഗ്രീനും കളറിലെ ലീഫാണ് അതിലുള്ളത്. അതുകൂടി ഞങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചാണകം, എല്ലുപൊടി പിന്നെ മണ്ണുമാണ്. എല്ലാവരും മണി പ്ലാന്റ് ഇൻഡോർ
ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കുക. നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ ഈ കൊച്ചു മണ്ണിത്തണ്ടി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൊന്ന് പ്രസ് ചെയ്യുക. അപ്പൊ